മിലിറ്ററി മിലിറ്ററി ഫോഴ്സ്, ആർമി, നേവി, എയർഫോഴ്സ്, എവിടെയായാലും ഞാൻ പറഞ്ഞു, നോർമലി ഈ മിലിറ്ററി സർവീസിലുള്ള ആൾക്കാർ ഇപ്പോൾ സിയാച്ചൻ പോലുള്ള സ്ഥലങ്ങൾ അല്ലെങ്കിൽ നാഥുല പാസ് ഒക്കെ വളരെ ബുദ്ധിമുട്ടുള്ള സ്ഥലങ്ങളാണ്. ഈ ഡിഫറെൻറ്റ് ക്ലൈമാറ്റിക് കണ്ടീഷൻസിൽ പലപ്പോഴും ഒരു സാധാരണക്കാരന് സർവൈവ് ചെയ്യാൻ പോലും പറ്റുന്ന സിറ്റുവേഷൻ അല്ല. എങ്ങനെയാണ് മെൻ്റൽ സ്ട്രെങ്ത്തും ഫിസിക്കൽ സ്ട്രെങ്ത്തും ഇത്തരം അഡ്വേഴ്സ് ആയിട്ടുള്ള ക്ലൈമറ്റിനെയൊക്കെ ഇവർ ഓവർകം ചെയ്യുന്നത് എങ്ങനെയാണ്? അതാണ് ഞാൻ നേരത്തെ പറഞ്ഞു, ഇതെല്ലാം ഒരു ചലഞ്ചാണ്. അതെ, അപ്പൊ ആ ചലഞ്ച് ഏറ്റെടുക്കാനുള്ള ഒരു പവർ അത് വേണം. ഇങ്ങനെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഏരിയയിൽ പോകുന്നതിന് മുമ്പേ ആർമിക്ക് നല്ല ട്രെയിനിങ് കൊടുക്കും അതിന് വേണ്ടിയിട്ടുള്ള, വളരെ ഗ്രാജുവലായിട്ട്. ഇപ്പം നമ്മുടെ ഹൈ ആൾട്ടിറ്റ്യൂഡ് വാർഫെയർ സ്കൂള് അങ്ങനെയുള്ള സ്കൂളുകളുണ്ട്, അത് മൊത്തം 100% കണ്ടീഷൻ ആക്കിയിട്ടാണ് നമ്മളെ ഫിസിക്കലിയും മെന്റലിയും ഈ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലോട്ട് വിടുന്നത്. ഇപ്പം സിയാച്ചിൻ ഗ്ലേഷ്യർ തന്നെ ഞാൻ സിയാച്ചിൻ ഗ്ലേഷ്യർ സർവ് ചെയ്തിട്ടുണ്ട്, ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ബാറ്റിൽ ഫീൽഡാണ്. വളരെ ടഫ്, വളരെ ടഫ് ജീവിതമാണ് അവിടെ. ഒരു സോൾജിയർ അവിടെ എനിക്കൊന്ന് 6 മാസം 3 to 6 months ഒരാളുടെ ഒരു ആ 20,000 ഫീറ്റിൽ ഡ്യൂട്ടി ചെയ്യുന്നുണ്ട്. വളരെ ടഫ് ലൈഫാണ്. പക്ഷേ ആർമി അതിന് കണ്ടീഷൻഡാണ്. ആർമിയുടെ ട്രെയിനിങ്ങും ആർമിയുടെ ഓർഗനൈസേഷനും വിൽ പവറും ലീഡർഷിപ്പും പിന്നെ അർപ്പണ ബോധവും എല്ലാം കൂടെ കമ്പൈൻഡ് ആയിട്ടുള്ള ഒരു ഒരു സിറ്റുവേഷനാണ് ഇങ്ങനെ ചെയ്യാൻ സാധിക്കുന്നത്. ശരിക്കും ഒരു വാർഫീൽഡ് ഒരു ഒരു സോൾജിയർ അഭിമുഖീകരിക്കുന്ന ചാലഞ്ചസ് എന്തൊക്കെയാണ്? ഇപ്പൊ സാർ പറഞ്ഞു ക്ലൈമറ്റ് ഒരു ചാലഞ്ചാണ്, ബട്ട് വി ആർ ട്രെയിൻ ടു ഓവർകം ദാറ്റ്. അതുപോലെ മറ്റെന്തൊക്കെ ചാലഞ്ചസ് ആണ് അവരുടെ മുന്നിൽ സാധാരണ എത്താറുള്ളത്? വാർഫീൽഡ് എന്ന് പറഞ്ഞാല് വാർഫീൽഡ് ഒറ്റ ജവാൻ അങ്ങനെയല്ലോ, വി ഓൾവേസ് വർക്ക് ഇൻ എ യൂണിറ്റ്. നമ്മളൊരു യൂണിറ്റ് ഗ്രൂപ്പും യൂണിറ്റ് സബ് യൂണിറ്റ് അങ്ങനെയാണ്. ഒരു വാർഫീൽഡിൽ നമ്മൾ അവിടുത്തെ ഡ്യൂട്ടിക്കോ അല്ലെ അവരുടെ യുദ്ധത്തെ, ഇപ്പം യുദ്ധമൊന്നും നടക്കുന്നില്ല, അഥവാ ഇപ്പം നോർമൽ പീസ് ടൈം ഏത് തരത്തിലുള്ള ഡ്യൂട്ടി ചെയ്യാനും നമ്മൾ ഓർഗനൈസ്ഡ് ആണ്, അതിനുള്ള ഫെസിലിറ്റീസ് ഉണ്ട് അവിടെ. ഡ്യൂട്ടി ചെയ്യാനുള്ള ചലഞ്ചസ് എന്ന് പറഞ്ഞാൽ, ഒന്ന് ഓഫ് കോഴ്സ് നമ്മളിപ്പോൾ പറഞ്ഞത് ക്ലൈമറ്റ്. ക്ലൈമറ്റിനെ അതിജീവിക്കാൻ നമുക്ക് ഇപ്പം ഇന്ത്യ നമ്മുടെ ഗവൺമെന്റ് എല്ലാ സൗകര്യങ്ങളും കൊടുക്കുന്നുണ്ട്. ഈവൻ ഇമ്പോർട്ടഡ് വാം ക്ലോത്ത്സ് ആൻഡ് എക്യുപ്മെന്റ്സ്, ഇപ്പം ബോർഡർ ഏരിയയിലായാലും താമസിക്കാനുള്ള ബങ്കേഴ്സ് ഒക്കെ നല്ല, നേരത്തെ അതൊന്നും ഇല്ലായിരുന്നു, ഇപ്പൊ ഗ്രാജുവലി അതെല്ലാം ആയി വരുന്നുണ്ട്. അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾക്കെല്ലാം എല്ലാ പരിഹാരങ്ങളും ഗവൺമെന്റ് കാണുന്നുണ്ട്. ഹൈആൾട്ടിറ്റ്യൂഡ് ഇപ്പം ബുദ്ധിമുട്ടുള്ള സ്ഥലങ്ങളിലെ ആഹാരം, സ്പെഷ്യൽ ഫുഡ്, എനർജി, സ്പെഷ്യൽ എനർജി അവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഏർ പിന്നെ രണ്ടാമത്തെ ഒരു ചലഞ്ച് അവിടെ ക്ലൈമറ്റ് കഴിഞ്ഞാൽ ത്രെറ്റ്, എനിമിയുടെ ഒരു ത്രെറ്റ്. അപ്പം എനിക്ക് എപ്പോഴും എന്തെങ്കിലും സംഭവിക്കാമെന്നുള്ള ഒരു പേടി, എല്ലാ മനുഷ്യനും പേടിയുണ്ടല്ലോ, ആ പേടി മാറ്റാനാണ് നമ്മൾ ട്രെയിനിങ്ങും പിന്നെ പരസ്പരം സപ്പോർട്ടുണ്ട് ഫ്രണ്ട്സ് ഒരു ഗ്രൂപ്പായിട്ട്. അപ്പൊ ആ പിന്നെ നമ്മുടെ അർപ്പണ ബോധം, ഇതെന്റെ ഡ്യൂട്ടിയാണ്, എന്റെ ജീവിതം പോയാലും ഈ ഡ്യൂട്ടി എനിക്ക് ചെയ്തേ ഒക്കത്തുള്ളൂ എന്നുള്ള ഒരു അർപ്പണ ബോധം, അതാണ് ആ ഈ എനിമിയുടെ അല്ലെ പേടിയെ നമ്മൾ മറികടക്കാനുള്ള. പിന്നെ ഉള്ള നമ്മുടെ കുടുംബത്തിനെ പറ്റിയുള്ള ചിന്ത, ഞാനിവിടെയാണ്, എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ എന്റെ ഫാമിലിക്ക് എന്ത് പറ്റും, അതിന്റെ ഉത്തരവാദിത്വം നമ്മളുടെ സൊസൈറ്റിയുടെയാണ്, ഗവൺമെന്റിനെയാണ്. അപ്പൊ ആ ഒരു ഒരു ധൈര്യമുണ്ട്, ഞാൻ എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ തന്നെ എന്റെ ഫാമിലിയെ സമൂഹം അല്ലെ ഗവൺമെന്റ് അല്ലെ സിസ്റ്റം നോക്കിക്കോളും, സേഫ് ആണെന്നുള്ളൊരു വിശ്വാസം. ഇതൊക്കെയാണ് മേജർ ചലഞ്ചസ് ഒരു ബാറ്റിൽ ഫീൽഡ് ഒരു ജവാൻ ഫേസ് ചെയ്യുന്നത്. സർ, ഈ സർ പറഞ്ഞതിൽ ഈ ഒരു ഫിയർ ഫാക്ടർ, സാധാരണ എല്ലാ ആൾക്കാർക്കും ഫിയർ ഉണ്ട്, പക്ഷെ ആക്ച്വലി എന്താണ് ഒരു ഒരു ഫിയർഫുൾ ആവേണ്ട സിറ്റുവേഷൻസ് ഹേർഡിൽസ് ഒക്കെ ഫേസ് ചെയ്യുന്നവരാണ് മിലിറ്ററി പേഴ്സണൽ എന്ന് പറയുന്നത്. അപ്പോൾ സാറ് പറഞ്ഞതുപോലെ അപ്പാർട്ട് ഫ്രം ഈ പറഞ്ഞ ഒരു ഗ്രൂപ്പായിട്ട് വർക്ക് ചെയ്യുന്ന അറ്റ്മോസ്ഫിയർ, ആ പരസ്പരം നൽകുന്ന സ്ട്രെങ്ത്, ഇതല്ലാതെ മറ്റെന്തൊക്കെ ഫാക്ടേഴ്സാണ് ഇവരെ ഒരുമിച്ച് നിർത്തുന്നത്, കൂടുതൽ കറേജിയസ് ആക്കുന്നത്? മറ്റു ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോൾ ഡ്യൂട്ടിന്നുള്ള ഒരു തോട്ട് തന്നെയാണ്, ആ സിംഗിൾ തോട്ട് തന്നെയാണ്. മാതൃഭൂമിയെ രക്ഷിക്കുക, അത് ആ ഒരു ഡ്യൂട്ടിയാണല്ലോ. അതെ, ആ ഒരു ചിന്തയുണ്ടെങ്കിൽ സാറിന്റെ സർവീസില് നോർത്ത് ഈസ്റ്റിലും അതുപോലെ കശ്മീറും ഇതുപോലെ വളരെ ഡിഫിക്കൾട്ട് ആയിട്ടുള്ള ഏരിയാസിലൊക്കെ സെർവ് ചെയ്തിട്ടുള്ള ആളാണ് സാർ. ഇപ്പോ ഇപ്പൊ നമ്മൾ ആസാമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, അല്ലെങ്കിൽ മണിപ്പൂരിലേക്ക് വരികയാണെങ്കിൽ, നമുക്കറിയാം ആംഡ് ഫോഴ്സസ് സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ആക്ട് എന്ന് പറഞ്ഞൊരു ആക്ട് തന്നെയുണ്ട്.
പലപ്പോഴും അത് മിസ്യൂസ് ചെയ്യപ്പെടുന്നു എന്നുള്ള രീതിയിലുള്ള അഭിപ്രായങ്ങൾ ഹ്യൂമൻ റൈറ്റ്സ് ആക്ടിവിസ്റ്റിന്റെ ഭാഗത്തുനിന്ന് വരുന്നുണ്ട്. എറോം ശർമ്മിളയുടെ നീണ്ട കാലത്തെ സത്യാഗ്രഹമൊക്കെ നമ്മൾ കണ്ട് അറിഞ്ഞ ആൾക്കാരാണ്. ഇപ്പോ ആസ് എ കേണൽ സാറിന് എന്താണ് ഇത്തരം പ്രശ്നങ്ങളെ കുറിച്ച് സാറിന്റെ ഒരു കാഴ്ചപ്പാട്? എന്താണ് ആം ഫോഴ്സസ് സ്പെഷ്യൽ പവർ ആക്ട്? അത് 1950 ആർമി ആദ്യം നോർത്ത് ഈസ്റ്റിലെ ഇൻസർജൻസി ഉണ്ടായ സമയത്ത് പാർലമെന്റ് പാസ്സാക്കിയ ഒരു ആക്ടാണ്. അതായത് പാസ്സാക്കാനുള്ള കാരണം ആർമിക്ക് ഒരു അല്ലെങ്കിൽ ഒരു ഇൻസർജൻസി അല്ലെങ്കിൽ ഒരു ഡിസ്റ്റർബ്ഡ് ഏരിയയിൽ വർക്ക് ചെയ്യണമെങ്കിൽ അതിന് ലീഗൽ പ്രൊട്ടക്ഷൻ വേണം, ലീഗൽ പ്രൊട്ടക്ഷൻ വേണം. ഇപ്പം നമ്മളൊരു ഇൻസർജൻ്റ് ആണെന്ന് സംശയിക്കുന്ന ഒരാളുടെ വീട് സെർച്ച് ചെയ്യുക, അല്ലെങ്കിൽ റോഡിൽ പോകുന്ന ഒരു ഒരു വെഹിക്കിൾ നമ്മൾ സ്റ്റോപ്പ് ചെയ്തിട്ട് സെർച്ച് ചെയ്യുക, അല്ലെങ്കിൽ ഒരാളുടെ ഫിസിക്കൽ ഒരാളെ സെർച്ച് ചെയ്യുക, അല്ലെങ്കിൽ നമ്മളുടെ പട്ടാള ഡ്യൂട്ടിയിൽ ഇരിക്കുന്ന ഒരു പട്ടാളക്കാരൻ്റെ ജീവിതത്തിന് ജീവന് അപകടമായ രീതിയിൽ ആരെങ്കിലും ആക്ഷൻ ചെയ്യുകയാണെങ്കിൽ അതിനെ നമ്മൾ തിരിച്ച് ഫയർ ചെയ്യണം അല്ലേ? അപ്പൊ അങ്ങനെയൊക്കെ ചെയ്യണമെങ്കിൽ ലീഗൽ പ്രൊട്ടക്ഷൻ വേണം. അത് പ്രൊട്ടക്ഷൻ ഇല്ലാതെ ഇങ്ങനെയുള്ള ഏരിയയിൽ നമ്മൾക്ക് ഡ്യൂട്ടി ചെയ്യാനൊക്കെയില്ല. അപ്പം ഇങ്ങനെയുള്ള ഏരിയകളിൽ ആർമിയെ ഡിപ്ലോയ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു പ്രൊട്ടക്ഷൻ്റെ ആവശ്യമുണ്ട്. ഹ്യൂമൻ റൈറ്റ്സ് എന്ന് പറയുന്നത് മറ്റാരെക്കാട്ടിലും ഏറ്റവും കൂടുതൽ കൺസേൺ ആയിട്ടുള്ള ഒരു ഓർഗനൈസേഷനാണ് ആർമി. ആർമിയെ ഇങ്ങനെയുള്ള യൂണിറ്റുകൾ ഇങ്ങനെയുള്ള ഏരിയകളിൽ ഡിപ്ലോയ് ചെയ്യുന്നതിന് മുമ്പേ അവർക്ക് വളരെയധികം ഇതിനെപ്പറ്റി അവയർനെസ്, ട്രെയിനിങ്, എങ്ങനെ ഡീൽ ചെയ്യണം എന്നുള്ള കാര്യത്തെപ്പറ്റി ട്രെയിനിങ് കൊടുക്കും. നമ്മൾ ഫൈറ്റ് ചെയ്യാൻ പോകുന്നത് ഒരു എനിമിയല്ല, നമ്മുടെ രാജ്യത്തെ തന്നെ ആൾക്കാരാണ്, നമ്മുടെ സഹോദരങ്ങളാണ്. ഏത് എന്തോ കാര്യം കാരണവശാൽ അവരെ ഒരു ഐഡിയോളജി ഏതോ ഐഡിയോളജിയുടെ പിന്നാലെ വഴിമാറി പോകുന്നു, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിലാണ്. അപ്പം അവരെ നല്ല വഴിയിലോട്ട് കൊണ്ടുവരിക, അതാണ് നമ്മുടെ ദൗത്യം. അതിന് ആർമിയുടെ പോളിസി എന്ന് വെച്ചാൽ യൂസ് മിനിമം ഫോഴ്സ്, ഏറ്റവും അത്യാവശ്യം എന്ന് തോന്നിയാൽ മാത്രമേ നമ്മൾ ഫോഴ്സ് ഉപയോഗിക്കാൻ ഒക്കൂ. അതർവൈസ് ആർമി ദി ഫസ്റ്റ് ഓർഗനൈസേഷൻ ടു അപ്ഹോൾഡ് ദിസ് ഹ്യൂമൻ റൈറ്റ്സ് ഇഷ്യൂസ്. കഷ്ടപ്പാടുകൾ നിറഞ്ഞ സേവന മേഖലയാണെങ്കിലും രാജ്യപുരോഗതിക്കും നന്മയ്ക്കും വേണ്ടിയാണെന്ന് ഓർക്കുമ്പോൾ അതൊന്നും മോഹൻദാസിന് വലിയ വേദനയെ അല്ലായിരുന്നു. 2015 തന്റെ 58-ാമത്തെ വയസ്സിലാണ് കേണൽ പദവിയിൽ കെ മോഹൻദാസ് വിരമിക്കുന്നത്. ഭാര്യയും രണ്ട് പെൺമക്കളും അടങ്ങുന്നതാണ് മോഹൻദാസിന്റെ കുടുംബം. രാജ്യത്തിന്റെ വിവിധയിടങ്ങളിൽ സേവനമനുഷ്ഠിച്ച മോഹൻദാസ് കുടുംബത്തെ കൂടെ താമസിപ്പിക്കാൻ പറ്റുന്ന അവസരങ്ങളിലെല്ലാം അവരെയും ഒപ്പം കൂട്ടി. വെല്ലുവിളികൾ നിറഞ്ഞ സേവന മേഖല ആയിരുന്നുവെങ്കിലും പാതി വഴിയിൽ ഉപേക്ഷിച്ചു പോരാൻ മോഹൻദാസ് തയ്യാറായിരുന്നില്ല. കാരണം അദ്ദേഹം രാജ്യത്തെയും രാഷ്ട്രസേവനത്തെയും അത്രയേറെ ഇഷ്ടപ്പെട്ടിരുന്ന ഒരു യഥാർത്ഥ പട്ടാളക്കാരനായിരുന്നു. പൂർണ്ണ ഔദ്യോഗിക ജീവിതം നയിച്ച ശേഷമായിരുന്നു അദ്ദേഹത്തിന്റെ വിരമിക്കൽ. വിരമിക്കലിന് ശേഷം വീട്ടിൽ ഒതുങ്ങിക്കൂടാൻ ആഗ്രഹിക്കാത്ത മോഹൻദാസ് ഇപ്പോൾ തിരുവനന്തപുരം പാങ്ങോട് മിലിറ്ററി ക്യാമ്പിൽ കാന്റീൻ ഇൻചാർജായി ജോലി നോക്കുന്നു. രാഷ്ട്രസേവനത്തിലൂടെ ഒരു നല്ല ജീവിതത്തെയും ഭാവിയെയും മനുഷ്യനെയും അതിലുപരി ഒരു രാജ്യസ്നേഹിയായ പൗരനെയും വാർത്തെടുക്കാൻ കഴിയും, അതിനായി പരിശ്രമിക്കൂ എന്നതാണ് ഇന്നത്തെ യുവതലമുറയ്ക്ക് കേണൽ മോഹൻദാസ് നൽകുന്ന സന്ദേശം. ലോങ് ഇയേഴ്സ് ഓഫ് സർവീസിൽ ഒരുപാട് സ്ഥലങ്ങളിലൂടെ യാത്ര ചെയ്തും അല്ലെങ്കിൽ അത്തരത്തിൽ സർവീസ് ഒക്കെ ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ ഏറ്റവും ഹൃദയസ്പർശിയായിട്ടുള്ള മൊമെന്റ്സ്, അത് ബാർ ഫ്രണ്ടിലേതാവാം അല്ലെങ്കിൽ മുന്നിൽ നിന്ന് നയിച്ചതാവാം, എന്തൊക്കെയാണ് അത്തരം എക്സ്പീരിയൻസസ് സാർ? ഹൃദയസ്പർശിയായിട്ടുള്ള എക്സ്പീരിയൻസ് എപ്പോഴും ഓപ്പറേഷണൽ ഏരിയാസിലാണ്. പീസ് ഏരിയാസ് അങ്ങനെയും സാധ്യതകൾ കുറവാണ്. എൻ്റെ ഏറ്റവും എപ്പോഴും ഇത് ഹൃദയത്തെ സ്പർശിച്ചിട്ടുള്ള ഒരു ഇൻസിഡൻ്റ് ഞാൻ പറഞ്ഞില്ലേ, സ്റ്റേഷൻ ഗ്ലേഷ്യറിൽ ആയിരുന്നപ്പോൾ അവിടെ ഒരു ചെറിയ പോസ്റ്റാണ്. ഞാനൊന്നൊരു വളരെ ജൂനിയർ ഓഫീസറായിരുന്നു, സെക്കൻഡ് ലെഫ്റ്റനൻറ്റ്. ആ ഒരു ഒരു പോസ്റ്റിൽ ഞങ്ങൾ 10 പേരാണ്, ഞാനും 10 ജവാന്മാരും. ഞങ്ങൾ താമസിക്കാനുള്ളത് ഒരു ചെറിയ ടെൻ്റാണ്, ടെൻറ്റും അല്ല, ഒരു പാരഷൂട്ട് ഉണ്ടല്ലേ, ഈ ആകാശത്തു നിന്ന് സാധനം ഇടുന്ന പാരഷൂട്ട്, അത് ഇംപ്രവൈസ് ചെയ്തൊരു ടെൻ്റാണ്. നിർഭാഗ്യവശാൽ ഒരു ദിവസം ഈ ഒരു ഡ്യൂട്ടിക്ക് പോകുമ്പോൾ അതിലൊരു ജവാൻ ഒരു ക്രവേസിൽ വീണു, അദ്ദേഹത്തെ രക്ഷിക്കാൻ പറ്റിയില്ല, അദ്ദേഹം മരിച്ചുപോയി. ആ മരിച്ചുപോയ അദ്ദേഹത്തിൻ്റെ
ബോഡി ഞങ്ങൾ റിട്രീവ് ചെയ്തു. റിട്രീവ് ചെയ്ത് നമ്മൾ ടെൻറ്റിൽ കൊണ്ടുവച്ചു. പക്ഷെ ആ ബോഡി തിരിച്ച് താഴേക്ക് നാട്ടിലേക്ക് കൊണ്ടുവരാനോ അല്ലെ സൈറ്റിനിൽ നിന്ന് താഴെ കൊണ്ടുവരാൻ ഈ ക്ലൈമറ്റിക് ഇത് ക്ലൈമറ്റിൻ്റെ പ്രോബ്ലം ഉള്ളതുകൊണ്ട് ഹെലികോപ്റ്റർ വരാൻ പറ്റിയില്ല. ഏകദേശം ഒരു 5 ദിവസം ആ ബോഡി ഞങ്ങൾ ആ ടെൻറ്റിനകത്ത് ഞങ്ങളുടെ കൂടെ തന്നെ വെക്കേണ്ടതായിട്ട് വന്നു. വെളിയിൽ വെക്കാനൊക്കെ ഇല്ല, വെളിയിൽ സ്നോഫോൾ അല്ലേ, അത് പറഞ്ഞാൽ അത് മൂടിപ്പോകും. അപ്പം ഞങ്ങൾ 9 പേരും ഈ നമ്മുടെ മരിച്ചുപോയ നമ്മുടെ ഒരു കൂട്ടുകാരനുമായിട്ട് 5 ദിവസം ആ ടെൻറ്റിൽ 5 ദിവസം കഴിഞ്ഞിട്ടാണ് അതിനെ ഇവാക്വേറ്റ് ചെയ്യാൻ പറ്റിയത്. ആ ഒരു എക്സ്പീരിയൻസ് ഞാൻ ഒരിക്കലും മറക്കില്ല. എന്നുവെച്ചാൽ അദ്ദേഹം മരിച്ചു കിടക്കുകയാണ്, അദ്ദേഹത്തിൻ്റെ വീട്ടുകാരൊക്കെ അറിയുന്ന ചിലപ്പോൾ ആഴ്ചകൾ കഴിഞ്ഞിട്ടായിരിക്കും അന്നത്തെ സിറ്റുവേഷൻ. ഇത് 1986 കാര്യമാണ് ഞാൻ പറയുന്നത്. അന്ന് കമ്മ്യൂണിക്കേഷനൊന്നും ഇത്ര ഇതായിട്ടില്ല. ആ ഒരു സിറ്റുവേഷനില് ബാക്കി 9 പേരുടെ ഒരു മാനസികാവസ്ഥ വളരെ വിഷമം നിറഞ്ഞത് തന്നെ ആയിരിക്കുമല്ലോ. ഇത്തരം സിറ്റുവേഷൻസ് ഓവർകം ചെയ്യാനുള്ള ട്രെയിനിങ് ഓൾറെഡി അവിടുന്ന്, അതൊരു പാർട്ട് ഓഫ് ലൈഫ്. മിലിറ്ററി ഡ്യൂട്ടിയിൽ ഇപ്പം നമ്മളുടെ കൂട്ടുകാർ ചിലപ്പം നഷ്ടപ്പെട്ടെന്നിരിക്കും, അത് എപ്പോഴും നമ്മുടെ മനസ്സിലതിന് ദുഃഖം കാണും. പക്ഷേ അത് വെളിയിൽ കാണിക്കാനൊക്കെ ഇല്ല, അതുകൊണ്ട് മറ്റുള്ളവരുടെ ഡ്യൂട്ടിയിൽ അത് ബാധിക്കാനും പറ്റില്ല. നമ്മളുടെ ഡ്യൂട്ടി നമ്മൾ ചെയ്തുകൊണ്ടേയിരിക്കും, അതാണ് അവിടുത്തെ ഒരു. സാധാരണ നമ്മൾ ഈ സിനിമകളിലൊക്കെ, അതായത് നമ്മൾ മിലിറ്ററി ആയിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്ത ആൾക്കാർക്ക് മിലിറ്ററി ലൈഫ് എന്താണെന്ന് അറിയാനൊരു ക്യൂരിയോസിറ്റിയാണ്. പലപ്പോഴും സിനിമയിലൊക്കെ ബോർഡറിൽ നിന്നിട്ട് ശത്രു രാജ്യമാണെങ്കിൽ പോലും ഈ സോൾജേഴ്സ് തമ്മിൽ സംസാരിക്കുന്നതായിട്ടും അവർ തമ്മിൽ ഒരു സെലിബ്രേഷൻ വന്നു കഴിഞ്ഞാൽ സ്വീറ്റ്സ് കൈമാറുന്നതായിട്ട് സിനിമയിൽ പിക്ചേഴ്സിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഡസ് ഇറ്റ് ആക്ച്വലി ഹാപ്പൻ? അങ്ങനെ ജമ്മു കാശ്മീരിലെ ബോർഡർ നമ്മൾ ലൈൻ ഓഫ് കൺട്രോളിലാണെന്ന് പറഞ്ഞാൽ, ലൈൻ ഓഫ് കൺട്രോൾ എന്ന് പറഞ്ഞാൽ അവരുടെ ഭാഗത്ത് നമ്മളിവിടെ നമ്മുടെ ഭാഗത്ത്, അത് ദൂരമില്ല. ചിലപ്പോൾ ഒരു 10 അടി 15 അടി അത്രയും ഡിസ്റ്റൻസ് ഉള്ള അവരും നമ്മളുമായിട്ട് ഡ്യൂട്ടി ചെയ്യും. അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാറുണ്ട്, ഇതെങ്ങനെയുള്ള സീറ്റ്സ് ഒക്കെ കൈമാറാറുണ്ട്. അത് തന്നെ ഒഫീഷ്യലി നമ്മൾ കൈമാറും ഗിഫ്റ്റ്സ്. അത് നേരത്തെ നിശ്ചയിച്ചിട്ടുള്ള സ്ഥലങ്ങളിൽ അവർ ഒഫീഷ്യലി കൈമാറും, അല്ലാതെ യൂണിറ്റ് ലെവലിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാറുണ്ട്. സാറിന് അത്തരത്തിൽ എന്തെങ്കിലും പേഴ്സണൽ എക്സ്പീരിയൻസസ് ഉണ്ടോ ഷെയർ ചെയ്യാനായിട്ട്? അതായത് മേബി പറഞ്ഞതുപോലെ ഞാൻ പേഴ്സണലായിട്ട് ചെയ്തിട്ടില്ല. ഞാൻ ഒരു ബറ്റാലിയൻ കമാൻഡ് ചെയ്തത് ഇങ്ങനെ ലൈൻ ഓഫ് കൺട്രോളിലാണ് ജമ്മു കാശ്മീരിലെ ബാരമുള്ള ഏരിയയില്. പക്ഷെ അവിടെ നമ്മളുടെ ഫ്രണ്ടിലുള്ള ഓഫീസേഴ്സും ജവാന്മാരും ഒക്കെ പറയും, ഇന്ന് അവനോട് ഇങ്ങനെ സംസാരിച്ചു, അപ്പൊ ഇങ്ങനെ മറുപടി പറഞ്ഞപ്പം അതിൽ നിന്ന് നമുക്ക് എന്തൊക്കെ ഊഹിച്ചെടുക്കാനും പറ്റുമല്ലോ. അപ്പൊ അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളുണ്ട്. ശരിക്കും ഈ രണ്ട് ഭാഗത്തുള്ള സോൾജേഴ്സും ഒരുപക്ഷെ ഷെയർ ചെയ്യുന്നത് ഒരു തരത്തിലുള്ള സിമിലർ ഇമോഷൻസ് തന്നെയാണ്. ഇന്ത്യക്കാർ, വി ഹാവ് ദി സെയിം കൾച്ചർ, വി ഹാവ് ദി സെയിം വേ ഓഫ് ലിവിങ്, എല്ലാവർക്കും വീടുകളിലെ സെയിം പ്രോബ്ലംസ്. സർ, ഇതുവരെ വർക്ക് ചെയ്തിട്ടുള്ളതിൽ ഏറ്റവും, ഐ മീൻ ഒരു ഒരു സോൾജറിന്റെ ലൈഫില് പല ദിവസവും പല രീതിയിലായിരിക്കാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ മേ ബി ഒരു ദിവസം വളരെ ഡിഫിക്കൾട്ട് ആയിട്ടുള്ള ഒരു ഡേ ആയിരിക്കാം, ഒരു ദിവസം റിലേറ്റീവ്ലി കുറച്ചുകൂടി ഈസി ആയിട്ട് അല്ലെങ്കിൽ അത്ര ഡിഫിക്കൾട്ട് അല്ലാത്തൊരു ദിവസം എന്നൊക്കെ പറയാം. അത്തരത്തിലുള്ള ദിവസങ്ങൾ തമ്മിൽ എന്തൊക്കെ വ്യത്യാസം ഉണ്ടാവും? പ്രത്യേകിച്ച് ഇപ്പം ബോർഡർ ഏരിയാസിലാണെങ്കിൽ ദിവസങ്ങളിൽ വലിയ വ്യത്യാസങ്ങളൊന്നും ഉണ്ടായില്ല. നേരത്തെ ഇപ്പോൾ ഇടയ്ക്ക് സിറ്റുവേഷൻ ഉണ്ടായിരുന്നു, നമ്മുടെ ബോർഡറിൽ ഫയറിംഗ്, ട്രാൻസൽസി ഫയറിംഗ് നിർത്തി വെച്ചിരിക്കുകയായിരുന്നു. അതിനുമുമ്പ് ഞങ്ങൾ ബോർഡറിൽ ഉണ്ടായിരുന്ന സമയത്ത് ട്രാൻസൽസി ഫയറിംഗ് യൂഷ്വൽ ഫയറാണ്, മിക്കവാറും കാണും. അപ്പൊ ഫയറിംഗ് ഇല്ലാത്ത ദിവസം ഒരു ചേഞ്ചാണ്, അത് ഫയറിംഗ് ഉള്ള ദിവസം വേറൊരു സിറ്റുവേഷനാണ്. അങ്ങനെ അതർവൈസ് നോർമൽ പീസ് ടൈം ബോർഡർ ഡ്യൂട്ടീസ് മോർ ഓർ ലെസ് സെയിം. പിന്നെ നമ്മുടെ പീസ് സ്റ്റേഷൻസിൽ വരുവാണ്. ഇപ്പം നമ്മളുടെ ഈ ഇൻഫൻട്രിയുടെ ഒരു ഡ്യൂട്ടിയുടെ പാറ്റേൺ എന്ന് വെച്ചാൽ, നമ്മൾ 3 വർഷം ബോർഡർ ഏരിയ ആയിരിക്കും, അത് കഴിഞ്ഞിട്ട് 3 വർഷം ഏതെങ്കിലും പീസ് സ്റ്റേഷനിൽ, ഏതെങ്കിലും നല്ല കണ്ടോൺമെന്റ്, ഡൽഹിയിലോ ലക്നൗ ചണ്ഡീഗഡ് അങ്ങനെയൊക്കെയുള്ള എവിടെയിലും ആയിരിക്കും. അവിടെ ഒരു വേരിയസ് ആക്ടിവിറ്റീസ്, ട്രെയിനിങ്ങും സ്പോർട്സും എന്റർടൈൻമെന്റും അങ്ങനെയൊക്കെയുള്ള ഒരു ലൈഫാണ് അവിടെ. അവിടെയും ട്രെയിനിങ് തന്നെയാണ് ഇമ്പോർട്ടൻറ്റ്, പക്ഷേ എന്റർടൈൻമെന്റും അങ്ങനെയുള്ള കാര്യങ്ങളും അതിന് പ്രാധാന്യം കൊടുക്കുന്നുണ്ട്.